ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടോപ്പ് പാർട്ടിൻ്റെ വിഡ്ത്ത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2.5 ഇഞ്ച് ആണ്. ലെങ്ത്ത് 16 ഇഞ്ച് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആം ഹോളും 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ആം ഹോള് വരച്ചെടുക്കാം. അതിനുശേഷം താഴോട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഇനി മേലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഷേപ്പിന് വേണ്ടി ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2.5 ഇഞ്ച് ആണ് എടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അത് ബോക്സായിട്ട് വരച്ചിട്ട് നമുക്കൊരു കർവ് ഇട്ട് കൊടുക്കണം. ഇനി നെക്കിൻ്റെ ബാക്ക് ലെങ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ച് ആണ്. അതും ബോക്സായിട്ട് വരച്ചിട്ട് ഒരു കർവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ അരികു ഭാഗത്തു നിന്നായിട്ട് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. ഇനി സ്ലീവ് റൗണ്ട് ആയിട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് പീസ് വയ്ക്കുക. എന്നിട്ട് അത് പതിച്ചടിക്കുക. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ക്രോസ് പീസ് വയ്ക്കണം. എന്നിട്ട് നമ്മളത് പതിച്ചടിക്കണം. അങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം വീണ്ടും അടിയിൽ ഒരു ക്രോസ് പീസ് വയ്ക്കുക. എന്നിട്ട് ഒരു വശം നമുക്ക് മേലെ ഒന്ന് കയറ്റി അടിച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പോട്ട്ലി ബട്ടൺസ് നമ്മൾ മുഴുവനായിട്ട് ഇതിൽ വെച്ച് കൊടുക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. പയർ പോലെ ആണെങ്കിൽ പയർ പോലെ ആയിട്ട് വെച്ച് കൊടുക്കാം. നിറയെ വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലേക്കോടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് അത് പതിച്ചടിക്കണം. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിൽ ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് എടുക്കാം. എന്നിട്ട് അത് പതിച്ചടിക്കാം. ഇങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ട് സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോട്ടം പോർഷൻ ഉള്ളത് റെഡിയാക്കി എടുക്കണം. ബോട്ടം പോർഷൻ ഓൾറെഡി 4 ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അതിനെ ഒന്നും കൂടി മടക്കിയെടുക്കാം. അങ്ങനെ മടക്കിയതിന് ശേഷം മേലെ നമുക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴെയും ഈ അറ്റത്തു നിന്ന് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെരിച്ച് ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പം ഞാനത് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു 5 പീസും ബാക്കിൽ ഒരു 5 പീസായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ലെയറ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഒരു പീസ് ഇതുപോലെ വയ്ക്കാം. അതിൻ്റെ മേലെ മറ്റേ പീസ് വയ്ക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ലെയർ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്നിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ 5 പീസും ബാക്കിൽ 5 പീസും വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അത് എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ വെച്ച് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.